നമ്മളെ ഓസി കുട്ടിക്കട വരും. നമ്മളെ ഷാഫിയാണിത്. ഷാഫി ബ്രസീലിലെ ആളാണ്. വന്ന് നമ്മള് പുല്ലാവൂര് പോയാലേ ഓന്റെ നെയ്മർ ഇവിടെ തന്നെ ഉണ്ടോ ആരോ പറഞ്ഞ് മെസ്സി ഇവിടെ തനിച്ചായി നെയ്മർ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി മെല്ലെ പിന്നെ നിങ്ങളെ കരുതരി. എൻ്റെ പേര് അബ്ദുള്ള. അബ്ദുള്ള ഈ അബ്ദുള്ളയാണ് ഈ പിന്നെ എല്ലാ കട്ടൗട്ട് വെക്കുന്നതിനും ദൃക്സാക്ഷിയാണ് അബ്ദുള്ള തുടക്കം മുതൽ. ഒന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ പമ്പ് ഓപ്പറേറ്ററാണ്. പിന്നെ അത് ഇതല്ലേ ഇതിലെ ഇറിഗേഷൻ എല്ലാം മുരളിമനുണ്ടല്ലോ. അത് വാട്ടർ അതോറിറ്റിയുടെ ഓക്കെ. നിങ്ങളുടെ പേര് അബ്ദുള്ള. അബ്ദുള്ള അബ്ദുള്ള നിങ്ങൾ പിന്നെ ആദ്യം അർജന്റീന ആണ് അല്ലെങ്കിൽ പത്ത് പിന്നെ ഈ അല്ല ഞാൻ കൂറു മാറിയപ്പോഴും മാറിയില്ല. ആദ്യം തന്നെ മെസ്സിയുടെ വെക്കുമ്പോ തന്നെ ഞാൻ അർജന്റീനയുടെ ആളല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും ഇവിടെ പുല്ലാവൂരിനെ പറ്റി. ഈ പുല്ലാവൂര് പിന്നെ ഈ വേൾഡ് കപ്പിന്റെ ഫാൻസിന്റെ പറയാനുള്ളത് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ കട്ടൗട്ടറൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാവരും നല്ല ഐക്യത്തോട് കൂടിയിട്ടാണ്. ആർക്കും വലിയ ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും കളി കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ അവരെ കളി ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ മൈതാനത്ത് വേറെ കളിയുണ്ട്, സെവൻസ് ഉണ്ട്. അത് 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനോടനുബന്ധിച്ചൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈ കട്ടൗട്ട് വെച്ചത്. അത് ഇത്രയും ഫേമസ് ആവും വൈറൽ ആകുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ഭാഗ്യമാണ് കിട്ടിയത്. ഇനിയിപ്പോഴിപ്പം മെസ്സിയുടെ കളി കഴിഞ്ഞാൽ അറിയാം ഇനിയിപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന നമ്മൾ കാത്തിരുന്ന് കാണാമല്ലോ. എന്നാലും ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. കപ്പ് അടിക്കോ ഇല്ല എന്നുള്ളൊരു ടെൻഷൻ അത് ബാക്കിയിരിക്കുന്നുണ്ട്. സെമി എന്തായാലും കഴിച്ചില്ല. സെമി എന്തായാലും കഴിച്ചില്ല എന്നുള്ള ഓഫിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ബ്രസീലും പിന്നെ പിന്നെ ഇത് കഴിഞ്ഞല്ലോ പിന്നെ പിന്നെ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞു. ആ സമയത്ത് ബ്രസീൽ തോറ്റി ഒരു ഗോളിന് നിർഭാഗ്യവശാല് നെയ്മർ നല്ല അടിപൊളി കളിച്ചു, നല്ല സൂപ്പറായിട്ട് അടിപൊളി നമ്പർ വൺ ഗോളടിച്ചു, എന്നിട്ടും തോറ്റ് പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു അർജന്റീന ഫാൻസ് എന്നുള്ള എന്ത് തോന്നി? ഞങ്ങൾക്കൊരു സങ്കടം തോന്നി, ഒരു വിഷമം തോന്നി. കാരണം അത്രയും നല്ലൊരു ഫേമസ് കളിക്കാരല്ലേ. അപ്പോൾ അവരങ്ങനെ തോറ്റ് പോയാലും ഞങ്ങൾക്ക് ഒരു വിഷമമാണ് തോന്നിയത്. സന്തോഷമല്ല ഉണ്ടായത്. ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. ഞങ്ങൾ അത്രയും ഫേമസ് ഉള്ള ഒരു കളിക്കാരൊക്കെ അങ്ങനെ തോറ്റ് പോകുമ്പോൾ അതിൻ്റെതിലെ ഒരു കളിയെ പ്രേമിക്കുന്ന ഒരാൾക്ക് വിഷമമുണ്ടാവും. ഒരു മനസ്സിലൊരു വ്യക്തി വൈരാഗ്യം ഒരു വൈരാഗ്യം വെച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷിക്കും. ഒരു ശരാശരി അർജന്റീന ഫാൻസിൻ്റെ ഒരു പിന്നെ അഭിപ്രായമാണ് കേട്ടത്. ശരിക്കും ഇത് ഒരു ബ്രസീലിൻ്റെ ഫാൻസാണ് പറയുന്നത്. പിന്നെ അർജന്റീന ഹോളണ്ടിന് തോറ്റും കഴിഞ്ഞ് പുറത്താവുകയാണെങ്കിൽ അവര് രണ്ട് സൈസ് ആളുകൾ ഉണ്ടാവും. എല്ലാവരും ഇപ്പം എന്നെ പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ആളുകൾക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ചില ആളുകൾ ചിലപ്പോൾ സന്തോഷിക്കും, ചില ആളുകൾ വിഷമിക്കുന്നവരും ഉണ്ടാവും. ഫുട്ബോളിനെ മാത്രം സ്നേഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിഷമിക്കേണ്ടല്ല. ഒരു ഫേമസ് ആളുകളൊക്കെ അങ്ങനെ തോറ്റ് പോകുമ്പോൾ അതൊരു നിർഭാഗ്യവശാലി വരുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്താവട്ടോ. ഈ മൂന്ന് കട്ടൗട്ട് വെച്ചതോട് കൂടി ഇത് പിന്നെ നിങ്ങളെ പുല്ലാവൂര് ലോക ശ്രദ്ധ ആകർഷിച്ചു. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയാണ് വന്നത്. ഇത് എങ്ങനെ ഈ ആശയം വന്നതായിരുന്നു? ഈ ആശയം ഞങ്ങൾ ഈ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടീമുണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഒരു ടീമുകൾ മനസ്സിൽ ഒരു ഉദ്ദേശം ഇങ്ങനെ വെച്ചതാണ്. ഒരാളിങ്ങനെ ഒരു ഉദ്ദേശം പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് അങ്ങനെ 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 ആയി. പിന്നെ അത് ഗൾഫിലേക്ക് എത്തി. ഗൾഫിൽ നിന്ന് ഫാൻസുകളൊക്കെ കാശ് അയച്ചു തന്ന് ഇവിടെയുള്ള ആളുകളും കാശ് അയച്ചു. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് കട്ടൗട്ടും മെസ്സിയുടെ വെച്ചത്. മെസ്സിയുടെ വെച്ചത് ഫസ്റ്റിൽ വന്നത് ഇവിടെ ദൂരദർശനമാണ് മീഡിയ വണ്ണം മറ്റേ വന്നത്. പിന്നെ ആ ചാനലുകാരാണ് വന്ന്, പിന്നെ ചാനലുകാരെ തല്ലായി. പിന്നെ ഫിഫയുടെ ആളുകൾ വന്ന്, ഡൽഹിയിൽ നിന്ന് ആളുകൾ വന്ന്, പല സ്ഥലത്തു നിന്നും ആളുകൾ വന്ന്, അങ്ങനെ ഏതാണ്ട് ഫേമസ് ആയി മാറി. ഇത്രയും ഫേമസ് ആവുന്ന പ്രതീക്ഷയില്ല. ഫേമസ് നല്ല ഫേമസ് ആവും. ഏതായാലും പിന്നെ നിങ്ങളുടെ നാടും ഈ നാടും ഈ പരിസരവും ഈ കുറങ്ങാട്ടക്കടവും പാലവും ഇവിടെയുള്ള ജനങ്ങളും എല്ലാം അറിയപ്പെട്ടു. എല്ലാവരും അറിയപ്പെട്ടു. എല്ലാവരും അറിയപ്പെട്ടു ഈ വേൾഡ് കപ്പോട് കൂടി. ഈ വേൾഡ് കപ്പോട് കൂടി ഏതായാലും അതിന് നമുക്ക് പിന്നെ ഈ ഖത്തറിനോട് നമുക്ക് നന്ദി പറയാം. നന്ദി ഖത്തറിനോട് നന്ദി രേഖപ്പെടുത്തും. എന്തായാലും നല്ല അതിഗംഭീരമായിട്ട് അവര് നടത്തി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, സമാപിക്കട്ടെ. നമ്മള് പ്രത്യാശിക്കാം. പിന്നെ നിങ്ങള് പിന്നെ ഈ അർജന്റീന കപ്പടിക്കുന്നത് കപ്പടിക്കുന്നുള്ള അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത്. എല്ലാം ഉറപ്പായിട്ടും കപ്പ് അർജന്റീന തന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഇതാണ് മനസ്സിലുള്ളത്. എന്നാലും എല്ലാവർക്കും ഒരു ഒരു കനലുണ്ടാവുമല്ലോ മനസ്സിൽ.
അങ്ങനെ ബ്രസീലിന്റെ ഫാൻസിനോട് അങ്ങനെ തോന്നാനുള്ള കാരണം ബ്രസീൽ ഫാൻസിനോട് തോന്നാൻ ബ്രസീൽ ഫാൻസിനോട് തോന്നാൻ ബ്രസീൽ ഫാൻസിന്റെ അഹങ്കാരം എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഫാൻസ് ആർക്കും ഇല്ലാത്ത അഹങ്കാരം ബ്രസീൽ ഫാൻസിന് ഓരെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് ഓര് കണക്കൂട്ടുക അർജന്റീന ഫാൻസ് അർജന്റീന തോൽക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുണ്ടല്ലോ അർജന്റീന ഒരു നിലക്ക് വരരുതെന്നവർ പറയാം അങ്ങനത്തെ ഒരു അത്ര വാശി അതുകൊണ്ടാണ് ഫാൻസിനോട് ഇത്ര ഇത് നെയ്മറിന്റെ കളി അല്ലാതെ നെയ്മർ നമുക്ക് സെമിയിലേക്ക് കിട്ടാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല ആ ഒരു ആഗ്രഹം പൊതുവെ കളിക്കണം പക്ഷെ ആടെ എത്താൻ വിളിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ഏതായാലും നമുക്ക് കിട്ടിയ ആളെ ഫൈനലില് ഫ്രാൻസ് ഉണ്ടാവും ഇന്നലെ ഇപ്പൊ ഇംഗ്ലണ്ടും പിന്നെ ഫ്രാൻസും കളി നടന്നല്ലോ അത് പിന്നെ രണ്ടും കടാകട ടീമാണ് നല്ല കളിച്ചു രണ്ട് ടീമും നല്ലോണം കളിച്ചു പിന്നെ നിർഭാഗ്യവശാൽ നമ്മളെ പിന്നെ ഗാരിക്കാൻ്റെ പിന്നെ പെനാൽറ്റി പിന്നെ ഇതായി പോയി ഓവറായി പോയി അപ്പം എന്ത് തോന്നി തോന്നാനേ നമുക്ക് വരുന്ന ഇപ്പോൾ ഫ്രാൻസ് വന്നപ്പോൾ ഒന്നുകൂടി കളി ഒന്നുകൂടി സ്ട്രോങ് ആവും അപ്പോൾ ഫൈനലിൽ ഫ്രാൻസിനെ കിട്ടാനാണെന്നോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് കിട്ടാനോ താല്പര്യം ഫ്രാൻസിനെ കിട്ടാനാണ് താല്പര്യം ഒന്നാമത് പേര് പ്രതികാരം കിട്ടാനോ ണോ ഇത് കളി പഞ്ചാന്തിരെ ഫോണാക്കിയണോ പറ്റിക്കാൻ പറയുന്നല്ലോ ഓക്കെ.